എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു സ്വീറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ചെട്ടിനാട് സ്പെഷ്യൽ എന്ന് പറയും ഈ ഒരു സ്വീറ്റിന് വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇത് ഒരു ഹൽവ രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുക ഇത് നമ്മൾ ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ചെറുപയർ പരിപ്പിൻ്റെ കൂടെ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട് അത് നമുക്ക് പറയാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയറും കൂടെ ചെയ്യട്ടോ അപ്പോൾ നമുക്ക് ഉക്കാര എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു പാന് എടുത്തിട്ടുണ്ട് നമുക്ക് ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കൂടുതൽ നെയ്യിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു കാൽ ടീസ്പൂൺ തന്നെ മതിയാകും ഇത് നമുക്കതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അതിലേക്ക് ഒരു അരക്കപ്പ് പരിപ്പ് നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരിത്തിരി ടൈം എടുക്കും വറുവായിട്ട് കിട്ടാൻ കാരണം ഇതിൽ അല്പം വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ കൂടുതലുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് ഡ്രൈ ആയി ഒന്ന് വറുവായിട്ട് കിട്ടണം ഇത് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു ഓപ്ഷനുണ്ട് ചെറുപരവരിപ്പ് ആദ്യം തന്നെ കഴുകിയിട്ട് ഒരു ഉണങ്ങിയ തുണിയിലൊന്ന് നിരത്തി കൊടുക്കുക ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും അത് നേരെ തന്നെ അങ്ങോട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വറുവായിട്ടും കിട്ടും കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ അവിടെ അരക്കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമുക്കത് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വേ വെന്ത് കുഴഞ്ഞു പോവരുത് ഇതിൻ്റെ ആ ഒരു പരിപ്പിൻ്റെ ആ ഷേപ്പ് ഉണ്ടല്ലോ അത് പോവരുത് എന്നാൽ നന്നായിട്ട് വേവും വേണം അപ്പം അപ്പോൾ ഈ ഒരു പരിപ്പ് വേവണ ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിൽ കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്ലേവർ ഇല്ലാത്ത ഏത് എണ്ണയും നമുക്കിതിലേക്ക് ഉപയോഗിക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒട്ടും ഉപയോഗിക്കരുത് വെളിച്ചെണ്ണയുടെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും അപ്പോൾ വെളിച്ചെണ്ണ വേണ്ട ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് കൂടുതൽ കൂടുതലിഷ്ടമാണെന്നുണ്ടെങ്കിൽ നെയ്യ് നമുക്ക് എണ്ണ ഒഴിവാക്കിയിട്ട് നാല് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്താലും മതി കേട്ടോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു വൺ ബൈ ത്രീ കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം നമ്മൾ പരിപ്പ് വറുത്തെടുത്തില്ല അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാൻ കേട്ടോ എങ്കിലേ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടിത് വറുവായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു റവയും കൂടെ ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ വറുത്ത വറുത്ത അരിപ്പൊടിയാണ് വറുത്ത പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് ഇനി വറുക്കാത്ത അരിപ്പൊടിയായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ പാക്കറ്റിൽ കിട്ടണേ വറുത്ത പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ഈ ഒരു റവയുടെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ തീ പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ എങ്കിലതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് പോയി കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് തന്നെ നല്ല ഫ്രഷായിട്ട് ചിരകിയെടുത്ത തേങ്ങയാണ് ചേർക്കേണ്ടത് അതും കൂടെ ചേർത്തിട്ട് ഈ ഒരു റവയും അതുപോലെ തന്നെ അരിപ്പൊടിയും പിന്നെ നമ്മുടെ തേങ്ങയും ഇത് മൂന്നും കൂടെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ നല്ലൊരു അങ്ങനെ മണം വരും ആ ഒരു സമയത്ത് നമ്മളിത് വേവിച്ചെടുത്ത പരിപ്പാണ് കേട്ടോ ഇതുപോലെയാണ് വേവായിട്ട് കിട്ടേണ്ടത് നന്നായിട്ട് വെന്തിട്ടുണ്ട് പക്ഷേ പരിപ്പിൻ്റെ ആ ഒരു ഷേപ്പ് ഒന്നും പോയിട്ടുമില്ല അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇനി മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതും ഏകദേശം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തല്ലോ ആ പരിപ്പിൽ ഒട്ടും വെള്ളം പാടില്ല കേട്ടോ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒട്ടും പാടില്ല എന്നിട്ട് ഇതുപോലെ അത് കണ്ടോ നല്ല ഡ്രൈ ആയിട്ട് വന്നത് കണ്ടോ ഈ ഒരു ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് വറുത്തെടുക്കേണ്ടത് അപ്പോൾ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും നമ്മൾ പരിപ്പൊക്കെ ആണല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തത് അപ്പോൾ ആ നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ കുഴപ്പമില്ല അടിയിൽ പിടിക്കാനുള്ള സാധ്യതയൊക്കെ കുറവാണ് അപ്പം നോൺ നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ അത് സുഖമായിരിക്കും ഇത് ചെയ്യാൻ വേണ്ടിയിട്ടോ ഈ ഒരു ഉക്കാര ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ശർക്കരപ്പാനി ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് പതിവ് അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സുഖമായിരിക്കും നമുക്ക് എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആ ശർക്കര ഉരുക്കിയെടുക്കേണ്ട ആ ഒരു ടൈം ലാഭിക്കാം അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു അരക്കപ്പോളം ശർക്കരപ്പാനീ എടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള പാനീയാണ് കേട്ടോ അപ്പം ശർക്കരയുടെ അളവൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പോൾ ചിലർക്ക് കൂടുതൽ മധുരം ഇഷ്ടം ഉണ്ടാവും ചിലർക്ക് അത്രയും മധുര ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നൽ നന്നായിട്ട് ചൂടാക്കിയെടുത്ത വെള്ളം ഏകദേശം ഒരു മുക്കാൽ കപ്പോളം ഉണ്ട് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല നന്നായിട്ട് ചൂടാക്കിയെടുത്ത വെള്ളം തന്നെ വേണം കേട്ടോ തടച്ച് തിളപ്പിച്ച വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ വെള്ളം വറ്റിച്ചെടുക്കണം ഇതത് കണ്ടോ അത് നന്നായിട്ട് ഇതേപോലെ നമുക്ക് എന്താ പറയുക ഒരു ഹൽവയുടെ ടെക്സ്ചറാണ് വേണ്ടത് അപ്പോൾ ആ ഒരു ആ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതിങ്ങനെ വറ്റി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് മൊത്തത്തിൽ ഞാൻ ഏകദേശം ഒരു ആറ് ടേബിൾ സ്പൂൺ വരെ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടുതൽ നെയ്യ് ഉണ്ടാവുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പം എനിക്കിവിടെ അധികം നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് ഞാനൊരു ആറ് ടേബിൾ സ്പൂൺ തന്നെ ഒഴിച്ചു കൊടുത്തത് ഇനി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ ആദ്യം ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തല്ലോ അതൊന്ന് വറ്റി വന്നതിന് ശേഷം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പും കൂടെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതും ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ അപ്പോൾ തണച്ച വെള്ളമോ അല്ലെങ്കിൽ നന്നായിട്ട് ചൂടാക്കിയ വെള്ളമോ ഒഴിക്കുക തണുത്ത വെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മധുരമൊക്കെ ചേർത്തായല്ലോ അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതുപോലെ ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കുകയും ചെയ്യും നമുക്ക് ആ ഒരു ടെക്സ്ചർ കിട്ടില്ല അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ പൊടിച്ച എന്താ പറയുക ഏലക്കായുടെ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതായിരിക്കും നമുക്ക് ഈയൊരു ഹൽ ഹൽവക്ക് നല്ലൊരു മണം കൊടുക്കണത് കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തവരുണ്ടാവും പേഴ്സണലി എനിക്ക് വലിയ ഇഷ്ടമല്ല ഈ ഒരു ഇലക്കായയുടെ ഫ്ലേവറ് എങ്കിലും വേറൊരു ഫ്ലേവറൊന്നും നമുക്കിതിലേക്ക് കൊടുക്കാനില്ല അപ്പോൾ ഇലക്കായന്നെ ആയിരിക്കും നല്ലത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് ഇതേപോലെ വരറ്റിയെടുക്കുക കൈയെടുക്കാതെ നന്നായിട്ട് വരറ്റിയെടുക്കുക എന്നിട്ടൊരു ഹൽവ ടെക്സ്ചറിലേക്ക് കൊണ്ടുവരിക അപ്പോൾ ഞാൻ അധികം നെയ്യ് ഒഴിക്കാത്തതുകൊണ്ടാണ് ഈ ഒരു ടെക്സ്ചർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ നല്ല പോലെ ഈ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്ന് നല്ലൊരു ഹൽവ ടെക്സ്റ്ററിൻ്റെയൊക്കെ തന്നെ കിട്ടും അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാഷിനെട്ടൊന്ന് വറുത്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വറുത്ത ആ ഒരു നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് റൈസൻസ് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ചേർക്കാം അപ്പോൾ ഞാനിവിടെ ക്യാഷ് നട്ട് മാത്രമേ ചേർക്കണുള്ളൂ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടത് ഇതുപോലെ വരട്ടിയെടുത്തതിനു ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ ഇത് കുറച്ച് ദിവസമൊക്കെ കേട് കൂടാണ്ടിരിക്കും കേട്ടോ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടമാവും പിന്നെ അധികം ജോലിയൊന്നും ഇല്ലല്ലോ പിന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയുക അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി കാണാം അതുവരെ താങ്ക്